അപ്പൊ നമ്മളിപ്പോ എവിടെയുള്ള കുട്ടുവാ? മൊട്ടക്കുന്ന്, മൊട്ട കുന്ന്, മൊട്ടക്കുന്ന്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വാഗമണ്ണിലെ മൊട്ടക്കുന്നിലാണ്. ഒരു തിരക്കുള്ളൊരു ഞായറാഴ്ചയാണ് ഞങ്ങളും മൊട്ടക്കുന്നിൽ എത്തിയത്. ടിക്കറ്റ് എടുക്കുന്നതിനും മൊട്ടക്കുന്നിൽ കയറുന്നതിനും ഒക്കെ ആയിട്ട് കേരളത്തിനകത്തും പുറത്തുനിന്നും ഒക്കെ ഉള്ള നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തിയിരിക്കുന്നത്. ടിക്കറ്റ് പോയിന്റിലും വലിയ തിരക്കാണ്. 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും 60 വയസ്സിന് മുകളിലേക്കുള്ള മുതിർന്ന പൗരന്മാർക്കും 15 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അതിനിടയിൽ പ്രായമുള്ള ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഈ കാണുന്നത് ടിക്കറ്റ് പോയിന്റിന്റെ അടുത്തു നിന്നുള്ള വാഗമൺ മെഡോസിന്റെ കാഴ്ചകളാണ്. അകത്ത് കയറിയാൽ കാണാനുള്ളതിന്റെ ചെറിയൊരു രൂപരേഖ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കിട്ടും. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിക്കഴിഞ്ഞാൽ ചുറ്റും അതിവിശാലമായ മൊട്ടക്കുന്നുകളാണ്. പലർക്കും ഇപ്പോഴും വാഗമൺ എന്ന് കേട്ടാൽ അത് മൊട്ടക്കുന്നുകളാണ്. വാഗമണ്ണിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ സഞ്ചാരികൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് മൊട്ടക്കുന്നുകൾ. പശ്ചിമഘട്ടത്തിന്റെ ഓരത്തിലായി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1100 അടി ഉയരത്തിലാണ് മൊട്ടക്കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് വാഗമണ്ണും സമീപ പ്രദേശങ്ങളുമെല്ലാം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്നിരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ആകെ ഉണ്ടായിരുന്നത് കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡിന്റെ ഇൻഡോസിസ് പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള കന്നുകാലി വളർത്തു കേന്ദ്രം മാത്രമായിരുന്നു. പിന്നീട് വിനോദസഞ്ചാര മാപ്പിൽ വാഗമൺ സ്ഥാനം പിടിക്കുകയും പത്രമാധ്യമങ്ങളിലൂടെ പ്രശസ്തി മനസ്സിലാക്കുകയും ചെയ്തതോടെ വാഗമണ്ണിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇന്ത്യയിൽ കണ്ടിരിക്കേണ്ട 10 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ വാഗമൺ. പ്രതിവർഷം ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായ സൗകര്യങ്ങളാണ് ടൂറിസം വകുപ്പ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മികച്ച പ്രവേശന കവാടവും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററും ടിക്കറ്റ് കൗണ്ടറും, കല്ലുപാകി വശങ്ങളിൽ ചെടി നട്ടുപിടിപ്പിച്ച മനോഹരമായ നടപ്പാത, സിറ്റിംഗ് ബെഞ്ചുകൾ, ടോയ്ലറ്റ് ബ്ലോക്ക്, വിശ്രമമുറി, വിശാലമായ പാർക്കിംഗ് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങൾ ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു. മൊട്ടക്കുന്നിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആക്ടിവിറ്റീസ് ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുക്കിയിരിക്കുന്ന സിപ് ലൈനിങ്ങും അതുപോലെ തന്നെ സ്കൈ സൈക്ലിങ്ങും ഒക്കെ സഞ്ചാരികളെ മൊട്ടക്കുന്നിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. സിപ് ലൈനിലും അതുപോലെ സൈക്ലിങ്ങിനും 400 രൂപ വീതമാണ് ടിക്കറ്റ് നിരക്ക്. കോംബോ പാക്ക് എടുക്കുന്നവർക്ക് 600 രൂപയുടെ ഓഫറിലും ടിക്കറ്റ് ലഭിക്കും. ലോകോത്തര നിലവാരമുള്ള വളരെ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് ഈ റൈഡുകളൊക്കെ ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ധൈര്യമായിട്ട് തന്നെ ഇതിൽ കയറി എക്സ്പീരിയൻസ് ചെയ്യാം. സിപ് ലൈൻ സെന്ററിന്റെ താഴെയായി കാണുന്ന തടാകം പോലുള്ള ഭാഗത്ത് ബോട്ടിങ്ങിനും കയാക്കിങ്ങിനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. കുടുംബവുമൊത്തോ സൗഹൃദങ്ങളുമായോ ഇതുപോലെ ഒരു താഴ്വരയിൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. മൊട്ടക്കുന്നൊക്കെ കയറി ദേ ഷംസി സായാപ്പും വിഷമിച്ചത് ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. അപ്പൊ മൊട്ടക്കുന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ വാഗമൺ മൊട്ടക്കുന്നിൽ നിന്നുള്ള ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ഷംസിക്കും സയാപ്പിനും ഒപ്പം സബീർ ഇബ്രാഹിം, മഹാരാജാസ്.